കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ചന്ദ്രബോസ് വധക്കേസിന്റെ വിധി ഇന്നറിയാം. വ്യവസായി നിസാം പ്രതിയായ കേസിൽ രാവിലെ 11 തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. മുൻവൈരാഗ്യം കൊണ്ട് കാറിടിച്ചു കൊന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ യാദൃച്ഛികമായുണ്ടായ അപകടമാണ് മരണകാരണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും അഞ്ജുരാജ് ആയിരുന്നു. അഞ്ജുരാജ്, കേരളം കാത്തിരുന്ന മലയാളികൾ കാത്തിരുന്ന കേസിന്റെ വിധിയാണെന്ന് വരാൻ പോകുന്നത്. എപ്പോഴായിരിക്കും വിധി ഉണ്ടാവുക? വിധി കേൾക്കാനായി നിസാമിനെയും ചന്ദ്രബോസിനെയും ബന്ധുക്കളെല്ലാം എത്തുമോ കോടതിയിൽ? ഇനി ഏതാനും സമയത്തിനകം കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വിധിയുണ്ടാകും. വിധി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷ തന്നെയാണ് എല്ലായിടത്തും. കേസിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ സി പി ഉദയഭാനു നമ്മോടൊപ്പമുണ്ട്. 79 ദിവസം നീണ്ട വലിയ വാഗ്വാദങ്ങളുണ്ടായ വിചാരണ, ആ വിചാരണയുടെ ഒടുവിലൊരു ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതീക്ഷ എന്താണ്? ഈ കേസിൽ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള കൊലപാതക കുറ്റം, അത് അതിക്രൂരമായിട്ടുള്ളൊരു നരഹത്യ, അത് വളരെ ഫലപ്രദമായി കോടതിയുടെ മുമ്പേ അവതരിപ്പിക്കാനായിട്ട് പ്രോസിക്യൂഷൻ സാക്ഷികളിലൂടെ സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നത്. ഈ 79 ദിവസം നീണ്ടു നിന്ന വിചാരണ ഒക്ടോബർ മാസം 26 തീയതി വിചാരണ ആരംഭിച്ചു. ഇന്ന് ഈ വിധി പറയുന്ന ഈ ഘട്ടത്തിൽ 7 പ്രധാനപ്പെട്ട സാക്ഷികൾ, അതിൽ 5-6 പേര് ദൃക്സാക്ഷികൾ, അങ്ങനെ ദൃക്സാക്ഷികളുടെയും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെയും മെഡിക്കൽ പരിശോധനകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഈ കേസ് വളരെ ഫലപ്രദമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രോസിക്യൂഷൻ ഇന്നും വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രതിയുടെ ഭാര്യ കൂറുമാറും എന്നുള്ള പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. നാം ഉദ്ദേശിച്ചത് ഈ പ്രതി ആ പ്രത്യേക സ്ഥലത്ത്, അതായത് സംഭവ സ്ഥലത്ത് നിന്നും 700 മീറ്ററും അകലെ മാറി ഈ മരണപ്പെട്ട ചന്ദ്രബോസിന് വൈദ്യസഹായം നിഷേധിക്കണമെന്നുള്ള ലക്ഷ്യത്തോടും ഉദ്ദേശത്തോടും കൂടി ഒരു കാരണവശാലും ആരുടെയും സഹായം കിട്ടരുതെന്ന പ്രതിയുടെ ആഗ്രഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവിടെ കൊണ്ടുവച്ചത്. ആ കൊണ്ടുവച്ച സാഹചര്യം, അവിടെ കൊണ്ടു നിർത്തിയ സാഹചര്യം തെളിയിക്കുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ഉദ്യമം. അത് ശ്രീമതി അമലിലൂടെ തെളിയിക്കുവെച്ചിട്ടുണ്ട്. തീർച്ചയായും വിധി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 79 ദിവസത്തെ പ്രോസിക്യൂഷന്റെ പരിശ്രമം ഏതെല്ലാം തരത്തിൽ ലക്ഷ്യം കണ്ടു എന്ന് അല്പസമയത്തിനകം അറിയാം. ആ വിധിക്കായിട്ടാണ് കാത്തിരിക്കുന്നത്.